ഹലോ ഫ്രണ്ട്സ്, ഞാൻ നന്ദന. എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ ഒരു ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് അറിയണ്ടേ? ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് 16 ആപ്പുകൾ നീക്കം ചെയ്തിരിക്കുകയാണ്. ഈ 16 ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നറിയാൻ വേണ്ടി വീഡിയോയുടെ അവസാനം വരെ കാണുക. നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഓരോ ആപ്ലിക്കേഷനും നിലനിൽക്കാൻ വേണ്ടി ഗൂഗിളിൻ്റെ ചില നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. ഈ ആപ്പുകൾ ഗൂഗിളിൻ്റെ സുരക്ഷ സ്വകാര്യത നയങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അത് കമ്പനി സജ്ജമാക്കിയിട്ടുണ്ട്. എന്നാലും ചില ആപ്പുകൾ സുരക്ഷാ പാളികളിലൂടെ കടന്നു പോകാനും ക്ഷുദ്രകരമായ പ്രവർത്തനങ്ങൾ നടത്താനും സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പരസ്യവഞ്ചനയുടെ പേരിൽ 2 കോടി ഡൗൺലോഡ് ചെയ്ത ഇത്തരം 16 ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തു. MCAFE റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത്. 16 മൊബൈൽ ആപ്പുകൾ ശുഭ്രകരമായ പ്രവർത്തനം നടത്തി. അതായത് ഈ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസൊക്കെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുമ്പോൾ അത് നമ്മുടെ ബാറ്ററിയുടെ വേഗത കൂട്ടാനും സാധാരണ ഡേറ്റ ഉപയോഗിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ഡേറ്റ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ചില ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലെ വൈറസ് കയറാനും അതുമാത്രമല്ല ചില പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ചോർന്നു പോകാനും സാധ്യതയുണ്ട്. ഗവേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗൂഗിൾ നടപടിയെടുത്തിട്ടുണ്ട്. എന്നാലും ഈ ആപ്പുകൾ 20 ലക്ഷത്തിലധികം തവണ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തതുകൊണ്ട് ആപ്പുകൾ റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സ് കുറച്ചധികം സമയം കൂടുതലെടുക്കും. ഫ്ലാഷ് ലൈറ്റ്, ക്യാമറ, QR റീഡിംഗ്, മെഷർമെൻ്റ് കൺവെർഷൻ എന്നിവയുൾപ്പെടെയുള്ള സാധുവായ പ്രവർത്തനങ്ങൾ ആപ്പുകൾ നൽകി. MCAFE ഗവേഷണത്തെ ഉദ്ധരിച്ച് ARS ടെക്നിക്കയുടെ റിപ്പോർട്ടിൽ ഈ ആപ്പുകൾ തുറക്കുമ്പോൾ അധിക കോഡുകൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വരും. ഡൗൺലോഡ് ചെയ്ത കോഡ് കാരണം ഈ ആപ്പുകൾ പരസ്യവഞ്ചനയാകും. അതുമൂലമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇത്തരം ആപ്പുകൾ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇനി ഏതൊക്കെ ആപ്പുകളാണ് റിമൂവ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. കോസി ക്യാമറ, സ്മാർട്ട് ടാസ്ക് മാനേജർ, ഫ്ലാഷ് പ്ലസ്, വേർഡ് ബുക്ക്, മെമോ കലണ്ടർ, ബുസ് ആൻഡ് ബസ്, കാൻഡിൽ പ്രൊട്ടസ്റ്റ്, ക്യുക്ക് നോട്ട്, സ്മാർട്ട് കറൻസി കൺവെർട്ടർ, ബാർകോഡ്, SDK, ഇൻസ്റ്റ് ആപ്പ്, ടിങ് ബോർഡ്, ഫ്ലാഷ് ലൈറ്റ് എന്നീ ആപ്പുകളാണ് റിമൂവ് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇതുപോലെ ഒരുപാട് ആവശ്യമില്ലാത്ത ആപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ റിമൂവ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.